നമസ്കാരം. ഞാൻ നമ്മുടെ LDF മന്ത്രിസഭയെ പിണറായി വിജയനെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി യാതൊരു ദേഷ്യവും ഒരു രാഷ്ട്രീയക്കാരോടും ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയുന്നത്. ജനത്തിൻ്റെ അമർഷം, എൻ്റെ അമർഷം ഇങ്ങനെയൊന്ന് പറഞ്ഞു തീർക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ സങ്കടം ഞാനൊന്ന് പറഞ്ഞു തീർക്കണ്ടേ? മാത്രവുമല്ല, ചില അതിക്രമങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ആശ്വാസം ഏറ്റവും വലുതാണ്. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നേരെ വിഭിന്നമായ ഒരു കാര്യമാണ്. ഒരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസം എന്ന ആശയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ആദരിച്ചുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഈ മന്ത്രിസഭയിലെ K.Radhakrishnan എന്ന മന്ത്രിയെ. പട്ടികജാതി വകുപ്പിൻ്റെ മന്ത്രിയാണ് K.Radhakrishnan എന്ന മന്ത്രി. 86 മുതൽ MLA ആയും മന്ത്രിയായും കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കമ്മ്യൂണിസം എന്ന ആശയം ഉത്ഭവിക്കുന്നത് തന്നെ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ കമ്മ്യൂണിസം ജന്മമെടുക്കുമ്പോൾ ലോകത്ത് തൊഴിലാളി വർഗത്തിൻ്റെ നില അപകടകരമായിരുന്നു. അവരുടെ ജീവിതാവസ്ഥ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, ഗതികേടിലായിരുന്നു. മുതലാളിത്ത വർഗം ബൂർഷ്വാകൾ സാധാരണക്കാരെ അടിമകളാക്കി കാണുകയും തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നാണ് കമ്മ്യൂണിസം എന്ന ആശയം ഉടലെടുക്കുന്നതും തൊഴിലാളി വർഗത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഒന്നാകെ നിർത്തിക്കൊണ്ട് ഈ ആശയധാര ലോകത്തെമ്പാടും പടർന്ന് പന്തലിച്ചതും. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ കാലം മാറിയിരിക്കുന്നു, ലോകം മാറിയിരിക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയും 90% അകന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തുടച്ചു നീക്കപ്പെട്ടത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്, കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. ഇന്ന് ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ചിരിയോടെ നമുക്ക് ആ കമ്മ്യൂണിസ്റ്റെ കാണാൻ കഴിയുള്ളൂ. മുതലാളിത്ത കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ചൈനയിൽ പോയി ജോലിയെടുത്ത് ജീവിക്കാം, ഒരുപാട് കാശ് കിട്ടും. പക്ഷേ അവിടെ പോയിരുന്ന ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിലിരുന്നോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ വെളിച്ചം കാണില്ല. അതാണ് അവിടുത്തെ കമ്മ്യൂണിസം. എന്നിന് ഉത്തരകൊറിയയിലെ അവസ്ഥ നമുക്കറിഞ്ഞുകൂടെ? ഭരണാധികാരിയുടെ കുട്ടികളുടെ പേര് രാജ്യത്തുണ്ടാകുന്ന മറ്റു കുട്ടികൾക്ക് ഇടാൻ പാടില്ല. ഭരണാധികാരി മുടി വെട്ടുന്നത് പോലെ മറ്റുള്ളവർ മുടി കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കമ്മ്യൂണിസം എന്ന് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലും ഇന്ന് കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ആശയധാരയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഇവിടെ മുതലാളിത്ത സംസ്കാരത്തിലേക്ക് കമ്മ്യൂണിസം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ നിത്യവും കാണുന്ന കാഴ്ചകളിൽ നിന്നും മനസ്സിലാവും. മാത്രവുമല്ല, കമ്മ്യൂണിസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാര കസേര കൈയാളുന്ന പലരും മറുവഴിയിലൂടെ പണം സമ്പാദിച്ച് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്നു എന്നൊരു ധാരണ പരത്തിക്കൊണ്ട് ഭരണം സുഗമമായി കൊണ്ടു നടക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന K.Radhakrishnan എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. എനിക്ക് ആ വാർത്ത വായിച്ചപ്പോൾ ആ മനുഷ്യനോട് ബഹുമാനം മാത്രമല്ല ആദരവ് തോന്നി. അദ്ദേഹം അറിയാതെ തന്നെ മനസ്സൊരുകി ഒന്ന് നമസ്കരിക്കാനും തോന്നി. ഞാൻ ആ വാർത്തയുടെ തലക്കെട്ടൊന്ന് വായിക്കട്ടെ. ചെലവ് ചുരുക്കലിന് രാധാകൃഷ്ണൻ മാതൃക എന്നാണ് അതിൻ്റെ തലക്കെട്ട്. നിങ്ങൾ ആ വാർത്ത വായിച്ചു കേട്ടാൽ അത്ഭുതപ്പെടുന്നു. ഈ അധികാര കസേരയുടെ സുഖശീതളിമ അനുഭവിച്ച ഒരാളാണോ ഈ രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കാരണം നമ്മൾ കണ്ടുപരിചയിച്ചത് അങ്ങനെയല്ല. ഈ ദാരിദ്ര്യം പറഞ്ഞും ദാരിദ്ര്യത്തിൽ വളർന്നും ദാരിദ്ര്യത്തിൽ ജീവിച്ചും മുന്നേറി കൊടിപിടിച്ചും പോസ്റ്റൊട്ടിച്ചും അടികൊണ്ടും ജയിലിൽ കിടന്നും ഒക്കെ ഈ അധികാര കസേര കൈയാളിയതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് മഹാരാജാവിനേക്കാൾ സുഖലോലുപതയിലേക്ക്. മഹാരാജാവ് എന്ന് പറയുമ്പോൾ പണ്ടുകാലത്തെ രാജഭരണ കാലഘട്ടത്തിൽ ജന്മം കൊണ്ട് തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരാണ്. അവർ അനുഭവിക്കുന്ന അവസ്ഥകൾ ഈ കസേര കൈയാളിയ നേതാക്കൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് സങ്കടവും വിഷമവും തോന്നും. അവരനുഭവിക്കുന്ന സുഖം ആലോചിച്ചിട്ടല്ല, സാധാരണക്കാരൻ്റെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടാണല്ലോ ഇവർ ഈ സുഖം അനുഭവിക്കുന്നത്. ആലോചിക്കുമ്പോഴാണ് നമ്മൾക്ക് വിഷമം ഉണ്ടാകുന്നത്. കാരണം ഇവിടെ പട്ടിണിപ്പാവങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ അവർ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ ഇതൊന്നും മനസ്സിലാക്കാതെ സമ്പന്നതയുടെ കൊടുമുടിയിലിരുന്നു കൊണ്ട് ആഹ്ലാദിക്കുമ്പോൾ ആർക്കാണ് സങ്കടം തോന്നാതിരിക്കുക? ഞാൻ K.Radhakrishnan ആ വാർത്തയിലേക്ക് തിരിച്ചു വരികയാണ്. മാതൃഭൂമിയുടെ ഒരു ലേഖകൻ MB ബാബു എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. പൈലറ്റ് വാഹനവുമില്ല,
എസ്കോർട്ടുമില്ല, പേഴ്സണൽ അസിസ്റ്റന്റ് ഉൾപ്പെടെ ആരെയും കൂടെ കൊണ്ടുപോകാത്തതിനാൽ അതിന്റെ ചെലവുമില്ല. തിരുവനന്തപുരത്തല്ലാത്ത ദിവസങ്ങളിൽ പരമാവധി വീട്ടിലെത്തി ഉറക്കം. അതിനാൽ അതിഥി മന്ദിരങ്ങളും വേണ്ട, വീടിനോട് ചേർന്ന് ജൈവകൃഷിയുണ്ട്. തനി നാട്ടുമ്പുറത്തുകാരനായ മന്ത്രി കെ രാധാകൃഷ്ണൻ 60 വയസ്സിലെത്തുമ്പോഴും തുടരുകയാണ് ലളിത ജീവിതം. 22 എം എൽ എ ആണെന്നതിനാൽ എല്ലാം കാണാപ്പാടം. അതുകൊണ്ടാണ് പേഴ്സണൽ സ്റ്റാഫുകൾ കൂടെ വേണ്ടെന്ന് തീരുമാനിച്ചത്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏതാണ്ട് സുപരിചിതം. അതിനാൽ പൈലറ്റ് വാഹനം ഒഴിവാക്കുന്നു. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വേഗം എത്തേണ്ടതുണ്ടെങ്കിൽ മാത്രം പൈലറ്റ് വാഹന സേവനം തേടും. ഗഡ്മാനെ ഒഴിവാക്കാൻ അനുമതിയില്ലാത്തതിനാൽ കൂടെ ഉണ്ടാകും. അതിനാൽ എസ്കോർട്ട് വേണ്ടെന്ന് വെച്ചു. തട്ടുകടകളോടും സാധാരണ ഹോട്ടലുകളോടും ഏറെ പ്രിയം. വിദേശയാത്രയിലും ഏറ്റവും പിന്നിലാണ് രാധാകൃഷ്ണൻ. 22 സാമാജിക ജീവിതത്തിൽ 12 താഴെ രാജ്യങ്ങളിലാണ് പോയത്. മിക്കവയും ഔദ്യോഗിക നിലയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട യോഗങ്ങൾക്ക് വേണ്ടി. ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ അധികമായി വിദേശത്ത് തങ്ങിയത് 1 മാത്രം. അതിനുള്ള ചെലവ് സ്വയം വഹിച്ചു. ഇത് കേൾക്കുമ്പോൾ മറ്റു ചിലർക്ക് നാണം തോന്നേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് വിദേശത്ത് കുടുംബമടക്കം പോയി ചെലവാക്കിയ ചില തുകകൾ കേട്ടില്ലേ? ഇവിടെ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി മാത്രം പോയിരിക്കുന്നു. അതല്ലാതെ കൂടുതൽ തങ്ങിയത് 1 മാത്രം. അതിന്റെ ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്നും. ചേലക്കര തോന്നൂർക്കരയിൽ മതിലും ഗേറ്റുമില്ലാത്ത അമ്മ ചിന്ന മാത്രമുള്ള വീട്ടിലേക്ക് എത്തിയാൽ നിലത്ത് പായയിലാണ് കിടത്തം, തലയണ പോലുമില്ല. കുമ്പത്തിലെ ഭരണനാളിൽ കെ രാധാകൃഷ്ണന്റെ പിറന്നാളാണ്. മുത്തശ്ശി നീലി പറഞ്ഞുകൊടുത്ത ജന്മദിനമാണിത്. അത് തെറ്റില്ല. രേഖകൾ പ്രകാരം ഇനിയും കാത്തിരിക്കണം, May 24 വരെ. ഇതാണ് ആ ചെറിയ വാർത്ത. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരും പായിൽ കിടക്കണം, തലയണ ഉപയോഗിക്കരുത് എന്നൊന്നും ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നില്ല. മതിലും ഗേറ്റും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് 22 സാമാജികനായിരുന്നു മനുഷ്യൻ ലളിത ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, ആ ലാളിത്യം ഇന്നും പിന്തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നിങ്ങളുടെ കാല് തൊട്ട് തൊടാൻ അവസരം കിട്ടിയാൽ അതിന് ഞാൻ മടിക്കില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല നിങ്ങളെ. താങ്ക് യു.